ഞാനിപ്പോ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പൊടിപ്പൊടിയായിട്ടാണ് തേങ്ങ ചിരകുന്നത്. കട്ടകട്ടയായിട്ട് ചിരകാൻ പാടില്ല, അത് ഈ ഉപ്പേരിക്ക് നന്നായിരിക്കില്ല. ഈ കർക്കിടക മാസത്തിൽ ഈ വാഴമാണി കൊണ്ടുള്ള ഉപ്പേരി വളരെ നല്ലതാണ്. പക്ഷെ അത് നേരാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയില്ല. ഞാനത് കാണിച്ചു തരുന്നു, നിങ്ങൾ അതുമാതിരി ചെയ്യണം. രണ്ട് മൂന്ന് പോളയുടെ ഉള്ളിലുള്ള ആ ഒരു പൂവിൽ കറുപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് അത് എടുക്കുകയില്ല. അത് കളഞ്ഞിട്ട് പിന്നെ വരുന്നത് കുറച്ചുകൂടി കളഞ്ഞ ശേഷമേ എടുക്കാൻ പറ്റുള്ളൂ. ഈ പൂവിനുള്ളിൽ ഒരു നാരുണ്ട്. ആ നാര് ഇതാ ഞാൻ എടുത്ത് കാണിക്കുന്നു. അത് എടുത്ത് ആ നാരിനെ എടുത്തു മാറ്റണം, കാരണം അത് വയറ്റിൽപ്പെട്ടാൽ വയറുവേദന വരുവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ നാര്. അതിനുശേഷം ബാക്കി വെച്ച മാണി ഇതാ ഞാൻ ഈ അരിയുന്ന പോലെ പൊടിപ്പൊടിയായി അരിഞ്ഞ് നല്ലപോലെ മാറ്റിവെക്കുക. അവസാനം വരുന്ന ആ മാണിയിൽ നമ്മൾ ഈ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, കാരണം അതിലുള്ള നാര് നമുക്ക് പ്രശ്നമല്ല, കാരണം അത് വളരെ ചെറുതാണ്, സോഫ്റ്റുമാണ്. അതിനുശേഷം ഞാൻ അരിഞ്ഞത് വെള്ളത്തിലിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായി കഴുകി അത് ഒരു 5 മിനിറ്റ് അതിൽ വെച്ച ശേഷം നന്നായി കഴുകിയെടുക്കണം, കാരണം അതിലെ കറ പോവാനാണ് ഈ മഞ്ഞപ്പൊടി ഇടുന്നത്. ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴമാണി കൊണ്ടുള്ള ഒരു തോരൻ, അതായത് പാലക്കാടൻ ഭാഷയിലെ ഉപ്പേരി എന്ന് പറയും. ഈ വെറൈറ്റി നിങ്ങൾ എല്ലാവരും കാണുക, ആസ്വദിക്കുക. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നോക്കാം. 4 സവാള അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറുവേപ്പില, പിന്നെ തേങ്ങ ചരവിയതും. ഒരു പാൻ എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാക്കാൻ വെക്കുക. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്, അതിൽ കടുകിട്ടു. കടുക് നല്ലപോലെ പൊട്ടിയ ശേഷം അതിൽ ജീരകവും ഇടുന്നുണ്ട്. ജീരകവും നന്നായി ഒന്ന് മൂത്ത ശേഷം കറുവേപ്പിലയും ഇടുന്നുണ്ട്. ഇനി ഇപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇളക്കി അത് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി വെക്കുക. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുക. ഇഞ്ചിയും ഉള്ളിയും നല്ലപോലെ മൂത്തു വന്നിട്ടുണ്ട്. ഇനി അടുത്തത് സവോള ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ കർക്കിടക മാസത്തിൽ ഈ ഉപ്പേരി കഴിക്കുന്നത് വളരെ നല്ലതുമാണ്, ഔഷധ ഗുണമുള്ളതുമാണ്. ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ അത് വേഗം വഴന്ന് കിട്ടും. അതിനുശേഷം വാഴമാണി അരിഞ്ഞത് ഇട്ട് ഇതിലേക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക.
അരിഞ്ഞു വെച്ച വാഴമാണി ഇട്ട ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അത് അടച്ചു വയ്ക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കി അപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് അടച്ചു വയ്ക്കുക. പറഞ്ഞോ. ഇപ്പോൾ വാഴമാണി തോരൻ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഭക്ഷിക്കാൻ നമുക്ക് യോഗ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കാണുക. കുറച്ച് പ്ലേറ്റിലെടുത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ചൂട് ചോറിൽ ഈ തോരൻ ഈ തോരനും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല അസ്സലി അടിപൊളി ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് വിവരം പറയണം, മറക്കരുത്. നന്നായിട്ടുണ്ട് കേട്ടാ. ആദ്യത്തെ ഒന്നും വേണ്ട, അതൊക്കെ മൂത്തിട്ടുണ്ടാവും. മൂപ്പ് പറഞ്ഞ അതിങ്ങനെ കച്ച് കച്ചി അത് എടുക്ക. നാരെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ എടുക്കാം. നാര് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴേക്കും നേരമാവും. ഇതിൽ കാണിച്ചു വെച്ചു മീൻ്റെ കറുപ്പ് നന്നായിട്ടുണ്ട് എടുക്കണത്. എനിക്കിപ്പോ മനസ്സിലായി എങ്ങനെയാണ് ചുമരുവാർ ചേർന്നിട്ടുള്ള ഒറ്റ